എന്റെ കഴിഞ്ഞ ജന്മത്തിൽ കുറെ പേർ ചേർന്ന് എന്നെ കൊന്നുകളഞ്ഞു. ഭഗവാന്റെ കൃപ കൊണ്ട് എനിക്ക് പുനർജന്മം ലഭിച്ചു നിന്റെ രൂപത്തിൽ. എന്തിനെന്ന് വെച്ചാൽ എനിക്ക് എന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി. അവരെന്റെ അച്ഛന്റെയും അമ്മയുടെയും ചേച്ചിയുടെയും ജീവിതം ഇല്ലാതാക്കി. അവർക്ക് അതിനുള്ള ശിക്ഷ നൽകിയേ തീരൂ. പക്ഷേ അതെങ്ങനെ ശരിയാകാനാ? അങ്കിൾ അഭിജിത് അല്ലേ, ഞാൻ കൃഷ്ണയും. അങ്കിൾ കള്ളാ പറയുന്നേ. അല്ല കൃഷ്ണ, നീ നിന്റെ കണ്ണുകൾ അടക്കി. നീ കണ്ണുകൾ അടയ്ക്കുന്ന നേരത്ത് നിനക്കെല്ലാം തന്നെ ബോധ്യമാകും. പേടിക്കണ്ട, നീ നിന്റെ കണ്ണുകൾ അടക്കി കൃഷ്ണ. സ്വപ്നങ്ങളുടെ തണലല്ലേ മോനെ ഈ ഞങ്ങൾ ജീവിക്കുന്നത്? അയ്യോ മോനെ, നീ ഞങ്ങളുടെ അഭിമാനമല്ലേ, എന്റെ എല്ലാം എല്ലാം. കുട്ടിക്കാലം മുതലേ അച്ഛൻ ഈ സൈക്കിളിലാണ് എന്നെ കൊണ്ടാക്കിയിരുന്നത്. ഇന്ന് ഇതേ സൈക്കിളിൽ എനിക്ക് അച്ഛനെ ഓഫീസിൽ കൊണ്ടാക്കണം. വരും. ആയുഷ്മാൻ ഭവ. അമ്മയുടെ മോൻ ഫേസ് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ നിർമ്മിച്ചിരിക്കല്ലേ, അതിന്റെ ആദ്യ ചിലവായി എനിക്ക് സ്കൂട്ടി തന്നെ വേണം. ഇതിനാണ് ഇരിക്കുന്നതിന് മുമ്പേ കാലു നീട്ടാന്ന് പറയുന്നത്. കല്യാണം കഴിച്ചോട്ടെ. സമീറെ പ്രപ്പോസ് ചെയ്തു. അവളെന്തു പറഞ്ഞു? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയായ ടെക്നോടെക് ഇന്നും അവർ മറ്റൊരു പുതിയ ടെക്നോളജി ലോഞ്ച് ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. അതിന്റെ പേരാണ് ഫേസ് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ. ഇതെങ്ങനെ സംഭവിച്ചു? സർ, ഇവൻ കുറച്ച് ദിവസങ്ങളായി എന്നോട് പറയാറുണ്ടായിരുന്നു ഈ സോഫ്റ്റ്വെയർ മറ്റേതെങ്കിലും കമ്പനിക്ക് കൊടുത്തിട്ട് ഒരു വലിയ തുക സ്വന്തമാക്കാമെന്ന്. സാർ, കൊണ്ടുപോയിക്കോളൂ ഇവനെ. വാ. എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരവസരം കൂടി തരുമോ എന്റെ കൃഷ്ണ? അതുകൊണ്ടാണ് നീ പതിയെ പതിയെ ഇതെല്ലാം സ്വപ്നത്തിലൂടെ കാണുന്നത്. എങ്കിലേ നിനക്ക് മനസ്സിലാകുമായിരുന്നുള്ളൂ എനിക്കെന്താണ് സംഭവിച്ചതെന്നും എങ്ങനെയാണ് എന്നെ ചതിച്ചതെന്നും എങ്ങനെയാണ് എന്നെ കൊന്നതെന്നും. ഭഗവാൻ എനിക്കൊരു അവസരം തന്ന, ഒരിക്കലും ഞാൻ ആ അവസരം പാഴാക്കി കളയില്ല. പക്ഷെ അതൊന്നും അത്ര എളുപ്പമായ കാര്യങ്ങളല്ല കൃഷ്ണ. നീ ഇനി അല്പം സൂക്ഷിക്കേണ്ടതുണ്ട്. നിനക്ക് എപ്പോഴെങ്കിലും എന്റെ സഹായം ആവശ്യമായി വന്നാൽ ഞാൻ അപ്പോഴൊക്കെ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ആ പിന്നെ, ഞാൻ ഇന്ന് നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും മറ്റാരോടും നീ പറയരുത്.
കാരണം അവരാരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ ഇട വന്നാൽ നിന്നെയും അവർ വെറുതെ വിടില്ല. എന്റെ സ്നേഹവും വിശ്വാസവും സത്യമാണെങ്കിൽ നീ ഇന്ന് എന്റെ വിളി കേട്ട് പറ്റുമോനെ? അഭി, എന്റെ ദൈവമേ, അഭി എന്നെ വിളിച്ചതുപോലെയാണല്ലോ തോന്നിയത്. എവിടെയാ മോനെ നീ? അഭി, നീ എവിടെയാ അഭി? എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എനിക്കറിയാം നീ ഇവിടെ ഉണ്ടെന്ന്. എനിക്കറിയാം മോനെ, നീ ജീവനോടെ ഉണ്ട്. എന്റെ സ്നേഹവും വിശ്വാസവും സത്യമാണെങ്കിൽ നീ ഇന്ന് എന്റെ വിളി കേട്ട് പറ്റുമോനെ? നോക്കൂ, ഹോമം പൂർത്തിയായിരിക്കുന്നു. ഇനി നിങ്ങളിൽ ആർക്കും ഒരു ദോഷവും ഉണ്ടാവില്ല. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പാപവും ദുഃഖവും തീർന്നിരിക്കുന്നു. ഭഗവാനെ, എനിക്ക് ശക്തി തരണേ. എന്തിനു വേണ്ടിയാണോ ഞാൻ പുനർജന്മം എടുത്തത്, അതെനിക്ക് പൂർത്തിയാക്കണം. ഇനി കണ്ടോ മോനെ, ഇതോടെ എല്ലാം ശരിയാവും. മമ്മ, ഇതെല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഹോമത്തിൻ്റെ ശക്തി കണ്ടോ? എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, എല്ലാം നല്ലതിനു വേണ്ടിയാ. എല്ലാം ഭംഗിയായി തന്നെ അവസാനിച്ചു. എന്റെ ഭഗവാനെ, എന്റെ മോൻ എന്നും സന്തോഷം തന്നെ നൽകണേ. രക്ഷിക്കണേ അവനെ. അവൻ എന്നും ചിരിച്ചും കളിച്ചും ജീവിക്കണം. അവൻ എന്തൊക്കെ ദുസ്വപ്നങ്ങൾ കണ്ടാലും അവൻ എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായാലും അവിടുന്ന് അവനെ രക്ഷിക്കണേ ഭഗവാനെ. മോനിനെ എഴുന്നേറ്റ് മാതാപിതാക്കളുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങൂ. ആയുഷ്മാൻ ഭവ. നന്നായി വരും മോനെ. ഐ ലവ് യു മമ്മ. ആരോടും പറയാനേ പാടില്ല, ഞാൻ തന്നെയാണ് അഭിജിത്ത് എന്ന്. അവർക്കത് മനസ്സിലായ അവരെന്നെയും കൊന്നുകളയും. പിന്നെ എനിക്കെന്റെ ജോലി പൂർത്തിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കാര്യം മമ്മയോടും പപ്പയോടും പോലും പറയാൻ പാടില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങുന്നു. വളരെ നന്ദി. ശരി, അങ്ങനെ ആവട്ടെ. നന്നായി വരും, നന്നായി വരും. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വാസുദേവൻ ചേട്ടൻ എന്താ വിളിക്കുന്നത്? എന്ത് കാര്യത്തിനാണാവോ?
പറഞ്ഞതാ, അച്ഛനോട് ഞാൻ തന്നെ സംസാരിച്ചോളാം. അച്ഛനോ? അത് ഞാൻ പറഞ്ഞത് അഭിജിത്തങ്ങളുടെ അച്ഛനെന്ന്. പക്ഷെ മോനെ, അത് നോക്കി, അയാളുടെ ഫോൺ എടുക്കണ്ട. നിങ്ങൾ ഇപ്പൊ പൂജ കഴിഞ്ഞ് ഇറങ്ങിയതല്ലേ ഉള്ളൂ. ഇനി നമുക്ക് അവരുമായി യാതൊരു അടുപ്പവും കാണിക്കണ്ട. ശരി. ഈ അച്ഛൻ എന്തിനാ വീണ്ടും വീണ്ടും വിളിക്കുന്നത്? എന്തെങ്കിലും കാര്യം കാണും. എന്റെ അമ്മയുടെ അച്ഛന്റെ അടുത്ത് എങ്ങനെ പോവും ഭഗവാനെ? ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്നെ ഹെൽപ്പ് ചെയ്യണേ ഭഗവാനെ. ഈ മാധവൻ എന്താ ഫോൺ എടുക്കാത്തത്? ഇൻസ്പെക്ടർ ഗോവിന്ദനെ എന്നെ നല്ല സംശയമുണ്ട്. അയാൾ അഭിയുടെ കേസ് ഫയൽ കിട്ടുന്നതിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഈ വിവരം മാധവനെ അറിയിക്കണം. പക്ഷേ എങ്ങനെ? ഇവിടെ ആരും ഇല്ലെന്നാ തോന്നുന്നത്. പൂട്ടിയിരിക്കുന്ന കണ്ടില്ലേ? പിന്നെ തുറന്നിട്ടിട്ട് പോണായിരുന്നു. സോറി സർ. പപ്പ, അതാ ഞാൻ പറഞ്ഞത്. അല്ല ഗോവിന്ദൻ സാർ, എന്താ ഇവിടെ? എന്താ കാര്യം? ഗവൺമെന്റ് ഡോക്യുമെന്റ് മോഷണം പോയതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളെ സംശയം. ആ കീങ് അന്ന് കീയോ? ഡോ, അതും കൊടുക്ക്. എല്ലായിടത്തും നോക്ക് ജസീർ, ഫാസ്റ്റ്. ശരി സർ. എത്രയും വേഗം ഫയൽ എനിക്ക് കിട്ടണം. വേഗം ചെല്ല്, എല്ലായിടത്തും നോക്ക്. എന്തെങ്കിലും പൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിക്ക. വേഗമാവട്ടെ. നിങ്ങൾക്ക് മാത്രമല്ല ആ വാസുദേവനും കിട്ടും ഇതിനുള്ള ശിക്ഷ. എൻ്റെ കയ്യിൽ തെളിവുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന വോയിസ് റെക്കോർഡിംഗ് എൻ്റെ കയ്യിലുണ്ട്. ഗവൺമെൻറ് ഡോക്യുമെൻ്റ് ഒന്ന് കിട്ടിക്കോട്ടെ. ഞാൻ നിങ്ങളൊരു സത്യസന്ധനായ പത്രപ്രവർത്തകനാണെന്നാണ് കരുതിയത്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല നിങ്ങളിങ്ങനെ ചെയ്യുമെന്ന്. നിങ്ങൾക്കറിയാമോ എത്ര വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തതെന്ന്? സത്യസന്ധരോട് ഞാൻ വളരെ മാന്യമായാണ് പെരുമാറുന്നത്. എന്നാൽ കള്ളം ചെയ്യുന്നവരെ വെറുതെ വിടില്ല, വെച്ചേക്കില്ല ഞാൻ. ഇത് ഇല്ലീഗലാ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വോയിസ് റെക്കോർഡിംഗിന്റെ പേരും പറഞ്ഞ് ഞങ്ങളുടെ വീട് പരിശോധിക്കാനാവില്ല. നിങ്ങൾക്ക് ഈ വീട് സെർച്ച് ചെയ്തേ പറ്റുമെങ്കിൽ സെർച്ചിങ്ങിന്റെ വീഡിയോ കൂടി എടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോ സെർച്ചിങ്ങിന്റെ പേരും പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ച് ഞങ്ങളെ കുടിക്കാലോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്റെ മമ്മ ഈ വീട്ടിലുണ്ടായിരിക്കുന്ന സമയത്ത് ഒരു വനിതാ പോലീസിന്റെ സഹായം ഇല്ലാതെ നിങ്ങൾക്കിവിടെ ചെക്ക് ചെയ്യാനാവില്ല. ഇതൊക്കെ നിനക്കാരാ പറഞ്ഞത്? എങ്ങനെയെന്നറിയില്ല, പക്ഷെ എനിക്കെല്ലാം അറിയാം. ഇനിയും നിങ്ങൾ ഈ സെർച്ചിങ് മതിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ വിളിച്ച് നിങ്ങളുടെ ഈ ചെക്കിംഗ് അവസാനിപ്പിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്കെതിരെ കംപ്ലൈന്റും കൊടുക്കും. ജസീറേ, ജസീറേ, സെർച്ചിങ്ങിനായി ഇറങ്ങാൻ നേരം ഒരു വനിതാ പോലീസിനെ കൂടി വിളിക്കാൻ പറഞ്ഞില്ലേ തന്നോട്? കമോൺ, ക്വിക്ക്. വരൂ.
അപ്പൊ നിങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് അല്പം ബിസിനസ് സംസാരിക്കാം. ഭക്ഷണത്തിനോടൊപ്പം ബിസിനസിന്റെ കാര്യം സംസാരിക്കുന്നത് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല. കുട്ടിക്കാലം മുതലേ മധുരത്തോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. അതിന് ഇപ്പോഴും വൈകിട്ടില്ല. നമ്മുടെ രുദ്രന്റെ പോലെ ഒരു ബേക്കറി അല്ല, ചെയിൻ ഓഫ് ബേക്കറി ഓപ്പൺ ചെയ്യാം. എനിക്ക് ഈ വിശപ്പ് സഹിക്കാൻ കഴിയില്ല. ഈ ലോകം മുഴുവൻ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഇവിടെ കിട്ടുന്ന പോലത്തെ ഇത്രയും സ്വാദുള്ള ഒരു കട്ട്ലറ്റ്, അതുപോലെ ഈ മധുരമുള്ള കുക്കീസ് ഒരിടത്തും കിട്ടില്ല. താങ്ക് യു മിസ്റ്റർ പ്രിൻസിപ്പൽ. എന്താ പേര് പറഞ്ഞത്? അത് ഞാൻ പറയാം. വീരേന്ദ്ര പ്രതാപ വർമ്മ. വീരേന്ദ്ര പ്രതാപ വർമ്മ വളരെ നല്ല പേര് തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് അല്പം ബിസിനസ് സംസാരിക്കാം. ഇതെന്റെ ഒരു വീക്ക്നെസ് ആണ്. എനിക്ക് ഭക്ഷണത്തിനോടൊപ്പം ബിസിനസ് സംസാരിക്കുന്ന ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല. ഞാനൊരു ഭക്ഷണ പ്രിയനാണ്, ഇതൊന്ന് കഴിച്ചോട്ടെ. ഇനി ഞാനൊരു സത്യം പറയട്ടെ, പണ്ട് മുതലേ ബേക്കറി ബിസിനസിനോട് എനിക്ക് വലിയ താല്പര്യമാണ്. ബേക്കറി ഈ പഠിക്കുക എഴുതുക ഇതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരുന്നു. അപ്പൊ അതായിരുന്നല്ലേ നിങ്ങളുടെ അംബീഷൻ മിസ്റ്റർ പ്രതാപ വർമ്മ? ബേക്കറി ഷോപ്പായിരുന്നു ആഗ്രഹമല്ലേ? അതിന് ഇപ്പോഴും വൈകിട്ടില്ല. നമ്മുടെ രുദ്രന്റെ പോലെ ഒരു ബേക്കറി അല്ല, 1, 2, 3, 4, 5 ഇൻഫാക്ട് ചെയിൻ ഓഫ് ബേക്കറി ഓപ്പൺ ചെയ്യാം ഈ ലോകം മുഴുവൻ. അത് ശരി, കൊള്ളാം. സാർ ശരിയാണ് പറഞ്ഞത്. വിക്രാന്ത് സാറിനോട് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ലോട്ടറി അടിച്ചതിന് തുല്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സ്വപ്നവും പൂർത്തിയാക്കാനാവും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനാവും. അതെല്ലാം നിങ്ങൾ വിക്രാന്ത് സാറിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ മാത്രം. ഓ എന്റെ ഭാഗ്യം. പിന്നെ ഈ എന്റെ സ്വഭാവം കണ്ടാൽ ഒരു മണ്ടനായാണ് തോന്നാറ്. എന്റെ സ്വഭാവം അങ്ങനെയാ. പക്ഷെ ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര മണ്ടനൊന്നുമല്ല. എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന്. നിങ്ങൾക്ക് ഞാൻ ഈ പ്രിൻസിപ്പൽ വീരേന്ദ്ര പ്രതാപ വർമ്മ സ്വന്തം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എതിരാവണം. എന്നിട്ട് സ്വന്തം ലാഭത്തിനായി, നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി ആയിരക്കണക്കിന് കുട്ടികളെയും അവരുടെ ഫ്യൂച്ചറിനെയും നശിപ്പിക്കണമല്ലേ? അവരുടെ ഭാവി നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നശിപ്പിക്കണോ? നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് സ്വാധീനം ഉപയോഗിച്ച് സ്കൂൾ അടപ്പിക്കുവാൻ സാധിച്ചു, പക്ഷെ അധികം നാൾ നിങ്ങൾക്കതിന് സാധിക്കില്ല. എനിക്കാരെയും ഭയവുമില്ല. ഞാനിത് പുറം ലോകത്തെ അറിയിക്കും, നിങ്ങളെ എതിർക്കുകയും ചെയ്യും, ഏതറ്റം വരെയും പോകും. ഓർത്തു വെച്ചു. പ്രിൻസിപ്പൽ സാർ, നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല ഈ ശത്രുതയുടെ ഫലം എന്തായിരിക്കുമെന്ന്. മരണത്തെക്കാൾ വലുതാവില്ലല്ലോ. വളരെ പ്രതീക്ഷയോടെ വന്ന നിങ്ങളുടെ മുഖം ഇപ്പോൾ കാണുമ്പോൾ എനിക്കും അല്പം വിഷമം തോന്നുന്നുണ്ട്. ഒരു ഉപദേശം ഞാൻ തരാം. ഞാൻ പറയുന്നതല്ല, ദ ഗ്രേറ്റ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ്. അദ്ദേഹം ഒരിക്കൽ ലോകത്തോട് പറയുകയുണ്ടായി, ഈ ഈശ്വരനുണ്ടല്ലോ, നമ്മുടെ ഒരു ഗുരുവിനെ പോലെ അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങൾ നിറവേറ്റുന്നവനാണ്. തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷയും നൽകുന്നതാണ്. അവിടെ നിങ്ങളാര്, ഈ ഞാനാര്? കട്ടിട്ടൊക്കെ കുറേയധികം വാങ്ങി.
അതിന്റെ പൈസ ഞാനങ്ങ് തരാം. പോയിക്കോട്ടെ. ഓ സുധീർ, ഈ കലിയുഗത്തിലും ആ അഭിജിത്തിനെ പോലത്തെ സത്യസന്ധനും ബുദ്ധിയില്ലാത്തവരുമായ ആളുകളാണല്ലോ ഉള്ളത്. മനസ്സിലാകുന്നേയില്ല, ഒരു സ്കൂളിന് വേണ്ടി ഇവരെല്ലാം ഇവരുടെ ജീവൻ കളയുവോ? പിന്നെ ജീവൻ നൽകാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ സുധീർ, അതെടുക്കുക എളുപ്പമല്ലേ? പോകാറായി മിസ്റ്റർ വീരേന്ദ്ര പ്രതാപ വർമ്മ. ഗുഡ് ബൈ പ്രതാപ വർമ്മ. ഈ അമ്മയെ സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കണേ മോനെ. എനിക്ക് നീ എന്റെ അഭിമാനെ പോലെയാ തോന്നുന്നത്. അമ്മെന്നെ അമ്മയുടെ അഭിമാനായി തന്നെ കരുതിക്കോ. ബൈ.